പാകിസ്ഥാനിലെ സിവിലിയൻ ഭരണത്തിന്റെ ഇമ്രാൻഖാൻ ഭരണത്തിന്റെ അവസാനം അടുത്തുവോ? പാകിസ്ഥാൻ വീണ്ടും പട്ടാള ഭരണത്തിലേക്കോ? പട്ടാള ഭരണം വന്നാൽ അത് ഭാരതത്തെ എങ്ങനെ ബാധിക്കും? പാകിസ്ഥാനിൽ ഇപ്പോൾ അശാന്തി പടർത്തുന്ന TLP ആരാണ്? നമസ്കാരം. പാകിസ്ഥാൻ ആകെ അശാന്തമാണ്. പാകിസ്ഥാനിൽ ഒരു വശത്ത് പാകിസ്ഥാൻ്റെ സാമ്പത്തിക സ്ഥിതി, അവിടുത്തെ ജനങ്ങളുടെ ജീവിത നിലവാരം ഇപ്പോൾ കൂപ്പുകുത്തിയിരിക്കുകയാണ്. മറുവശത്ത് ഇമ്രാൻഖാൻ്റെ ഭരണം. പാകിസ്ഥാൻ ഒരു വലിയ പ്രതീക്ഷയോടെയാണ് മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നൊക്കെ വ്യത്യസ്തനായി മൂന്നാം ശക്തിയായി പാകിസ്ഥാനിൽ ഉയർന്നു വന്ന ഇമ്രാൻഖാനെയും അദ്ദേഹത്തിൻ്റെ പാർട്ടിയെയും പാകിസ്ഥാൻ്റെ ഭരണം ഏൽപ്പിച്ചത്. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് വരെ ഇമ്രാൻഖാൻ പാകിസ്ഥാൻ്റെ ഭരണാധികാരിയാകും, പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രിയാകും എന്നൊക്കെ പറഞ്ഞാൽ ഒരുപക്ഷെ ഒരു രാഷ്ട്രീയ നിരീക്ഷകരും അതിനോട് അങ്ങനെ ഒരു സാധ്യത ഉണ്ട് എന്ന് പോലും കരുതുന്നുണ്ടായിരുന്നില്ല. പക്ഷേ പാകിസ്ഥാനിലെ ഒരു പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിൽ പാകിസ്ഥാൻ പട്ടാളത്തിൻ്റെ പൂർണ്ണ പിന്തുണയോടെ, മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഒക്കെയായി അകന്നു നിന്ന പാകിസ്ഥാൻ പട്ടാളത്തിൻ്റെ പൂർണ്ണ പിന്തുണയോടെ, പട്ടാളത്തിൻ്റെ ഡാർലിംഗ് എന്ന് ഒരു കാലത്ത് അറിയപ്പെട്ട ആളാണ് ഇപ്പോൾ പ്രധാനമന്ത്രിയായിരിക്കുന്ന ഇമ്രാൻഖാൻ. പക്ഷേ അദ്ദേഹം ഇന്ന് പാകിസ്ഥാൻ പട്ടാളത്തിൻ്റെ ശത്രുവായി തന്നെ മാറിയിരിക്കുന്നു. അങ്ങനെ പാകിസ്ഥാനിൽ ഇപ്പോൾ ജനങ്ങൾ അങ്ങേയറ്റം അശാന്തരാണ്, അസംതൃപ്തരാണ്. പാകിസ്ഥാൻ പട്ടാളവും അസംതൃപ്തി പ്രകടിപ്പിച്ചു തുടങ്ങിയിരിക്കുന്നു എന്ന് മാത്രമല്ല, ഇപ്പോൾ പാകിസ്ഥാനിൽ തെരുവുകൾ കത്തുകയാണ്. എന്താണ് പാകിസ്ഥാനിൽ ഉടൻ തന്നെ പട്ടാള ഭരണത്തിന് സാധ്യതകൾ ഉണ്ട് എന്ന് അന്താരാഷ്ട്ര നിരീക്ഷകർ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നത്? കഴിഞ്ഞ ഏതാനും മണിക്കൂറുകൾ മാത്രമായി ഇത്തരം ചില ചർച്ചകളാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ ഒക്കെ നടക്കുന്നത്. പാകിസ്ഥാൻ വീണ്ടും ഒരു പട്ടാള ഭരണത്തിലേക്ക് നീങ്ങുന്നു. പാകിസ്ഥാൻ പ്രധാനമന്ത്രിയായ ഇമ്രാൻഖാനെ താമസിയാതെ പാകിസ്ഥാൻ പട്ടാളം പുറത്താക്കും എന്നൊക്കെയാണ് ഈ ചർച്ചകളുടെ കാതൽ. എന്താണ് ഇതിലേക്ക് നയിച്ച സംഭവ വികാസങ്ങൾ? രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇതിന് കാരണമായി നിരീക്ഷകർ കരുതുന്നത്. ഒന്ന്, ഇപ്പോൾ പാകിസ്ഥാനിൽ അശാന്തി പരത്തിക്കൊണ്ട്, പാകിസ്ഥാനിലെ തെരുവുകൾ കത്തിച്ചുകൊണ്ട് നടക്കുന്ന ഒരു വലിയ പ്രക്ഷോഭമാണ്. തെഹരീക്കെ ലബൈക് എന്ന പാകിസ്ഥാനിലെ ഒരു തീവ്രവാദ സംഘടനയാണ് ഈ പ്രക്ഷോഭത്തിൻ്റെ പിന്നിൽ. ഈ തെഹരീക്കെ ലബൈക്കിനെ കുറിച്ച്, പാകിസ്ഥാനെ കുറിച്ച് കൃത്യമായി നിരീക്ഷിക്കുന്നവർ ഒരു പക്ഷേ നേരത്തെയും കേട്ടിട്ടുണ്ടാവും. പ്രവാചകനെ നിന്ദിച്ചു എന്ന് പറഞ്ഞ് പാകിസ്ഥാനിൽ വൻ പ്രക്ഷോഭം ഉണ്ടാക്കിയ സംഘടനയാണ് ഈ തെഹരീക്കെ ലബൈക്ക്. 2011 ഈ സംഘടന പൊതുജന ശ്രദ്ധ ആകർഷിക്കുന്നത് ആദ്യമായിട്ട്. അന്ന് പഞ്ചാബിലെ ഗവർണറായിരുന്ന സൽമാൻ തസീറിനെ വധിച്ച കൊലപാതകിക്ക്, അയാളൊരു സെക്യൂരിറ്റി ഗാർഡായിരുന്നു, അയാൾക്ക് പിന്തുണ അറിയിച്ചുകൊണ്ടാണ് ഈ സംഘടന രംഗത്ത് വന്നത്. അന്ന് ഈ ഗവർണർ സൽമാനെ വധിക്കാനുള്ള കാരണം പറഞ്ഞത് അദ്ദേഹം പ്രവാചക നിന്ന ആരോപിക്കപ്പെട്ട ഒരു ക്രിസ്ത്യൻ സ്ത്രീക്ക് അവർക്ക് പിന്തുണ നൽകി എന്നുള്ളതായിരുന്നു ഈ ഗവർണറുടെ മേലുള്ള പ്രധാനപ്പെട്ട കുറ്റം. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ജീവൻ എടുത്തുകൊണ്ടാണ് ഈ സംഘടനയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സെക്യൂരിറ്റി ഗാർഡ് അയാളുടെ കൃത്യം നിർവഹിച്ചത് അയാളുടെ കടമ എന്നാണ് അയാൾ അതിനെക്കുറിച്ച് പിന്നീട് പറഞ്ഞത്. അയാളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ഈ സംഘടന പൊതുജന ശ്രദ്ധ ആകർഷിക്കുന്നത്. പിന്നീട് 2017 ഈ സംഘടന വലിയ പ്രക്ഷോഭങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. നമുക്കെല്ലാവർക്കും ഓർമ്മയുണ്ടാവും, ചാർലി ഹെബ്ദോ എന്ന് പറയുന്ന പാരീസിലെ ഒരു മാസിക പ്രവാചകൻ്റെ കാർട്ടൂൺ പ്രസിദ്ധീകരിച്ചു എന്ന് പറഞ്ഞ് വലിയ പ്രക്ഷോഭം അക്കാലത്തുണ്ടായിരുന്നു. ആ പ്രക്ഷോഭത്തിൻ്റെ പിന്നിലും ഈ ഇതേ സംഘടനയായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ആ കാർട്ടൂൺ വരച്ച കാർട്ടൂണിസ്റ്റുകളെയും അവരെ ശിക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു പാകിസ്ഥാനിലെ തെരുവുകളിൽ അന്ന് വലിയ പ്രക്ഷോഭം ഉണ്ടായത്. പിന്നീട് ഈ ചാർലി ഹെബ്ദോ എന്ന് പറയുന്ന ഈ പത്രസ്ഥാപനം തന്നെ ആക്രമിക്കപ്പെടുകയും നിരവധി പേർ അവിടെ തീവ്രവാദി ആക്രമണത്തിൽ കൊല്ലപ്പെടുകയും ചെയ്തു പാരീസിൽ. അത് ഒരു പക്ഷേ അത് എല്ലാവർക്കും ഓർമ്മയുള്ളതാണ്. ഒരു പക്ഷേ ഫ്രാൻസ് എന്ന് പറയുന്ന രാജ്യത്തിന് ഇസ്ലാമിക തീവ്രവാദത്തിനെതിരെയുള്ള അവരുടെ മനസ്സുമാറ്റം,
ആ മനസ്സുമാറ്റത്തിന് കാരണമായത് ഈ ചാർലി ഹെബ്ദോയുടെ അറ്റാക്കാണ്, ചാർലി ഹെബ്ദോയിലേക്കുണ്ടായ തീവ്രവാദി ആക്രമണമാണ്. അപ്പോൾ അതിനുശേഷം ഈ സംഘടന പാകിസ്ഥാനിൽ വലിയ ഒരു ശക്തിയായി മാറിയിട്ടുണ്ട്. ഈ സംഘടനയെ സംബന്ധിച്ചിടത്തോളം അവരൊരു പൊളിറ്റിക്കൽ പാർട്ടി എന്ന്, രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന് പറയാൻ പറ്റില്ല. കാരണം രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കുള്ള വോട്ട് പിന്തുണയോ വോട്ട് ഷെയറോ ഈ സംഘടനയ്ക്കില്ല. പക്ഷേ പഞ്ചാബ് സിന്ധ് പ്രവിശ്യകളിൽ ഒരു വലിയ സ്വാധീനം ഈ സംഘടനയ്ക്ക് ഉണ്ട് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നത്. ഇപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് തന്നെ ഗുജറൻവാലയിൽ നിന്ന് ഇസ്ലാമാബാദിലേക്ക്, പാകിസ്ഥാനിലെ തലസ്ഥാനമായ ഇസ്ലാമാബാദിലേക്ക് ഈ സംഘടന ഒരു ലോങ് മാർച്ച് നടത്തുകയാണ്. ഈ മാർച്ച് ഇസ്ലാമാബാദിൽ എത്താൻ സമ്മതിക്കില്ല എന്ന് സർക്കാർ ഇതിനോടകം പറഞ്ഞിട്ടുണ്ട്. ഇന്ന് തന്നെ, ഇന്ന് ഈ ശനിയാഴ്ച തന്നെ ഏതാണ്ട് 4 പോലീസുകാരാണ് ഇന്ന് രാവിലെ ഇവരുടെ ഈ സംഘടനയിലെ പ്രൊട്ടസ്റ്റേഴ്സുമായി, പ്രക്ഷോഭകരുമായിട്ടുള്ള നേരിട്ട് ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടത്. ഏതാണ്ട് 25 പേർ ഇതിനോടകം ഈ പ്രക്ഷോഭത്തിൽ ജീവൻ വെടിഞ്ഞിട്ടുണ്ട് എന്നാണ് ഒരു ചെറിയ കണക്ക് പറയുന്നത്. എന്തായാലും ഈ സംഘടനയുടെ ഈ വലിയ പ്രക്ഷോഭം ഇപ്പോൾ പാകിസ്ഥാനിൽ നടക്കുകയാണ്. ഇപ്പോൾ ഈ പ്രക്ഷോഭകരുടെ പ്രധാന ആവശ്യം മറ്റൊന്നുമല്ല, അവരുടെ ഇതേ വിഷയം തന്നെയാണ്, പ്രവാചകർ നിന്ന തന്നെയാണ്. ഈ ചാർലി ഹെബ്ദോ എന്ന് പറയുന്ന ഈ പത്രസ്ഥാപനം, ഈ മാധ്യമ സ്ഥാപനം ഈ കാർട്ടൂണുകൾ വീണ്ടും പുനഃപ്രസിദ്ധീകരിച്ചിരുന്നു കഴിഞ്ഞ വർഷം. അതിനുശേഷം ഫ്രാൻസുമായുള്ള എല്ലാ നയതന്ത്ര ബന്ധങ്ങളും പാകിസ്ഥാൻ അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ സംഘടന ഇപ്പോൾ പാകിസ്ഥാനിലെ തെരുവുകളിൽ വലിയ പ്രക്ഷോഭം നടത്തുന്നത്. അവർ പ്രവാചകൻ നിന്ന എന്നുള്ള വിഷയം മാത്രമാണ് ഇതുവരെ 2011 മുതൽ ഇങ്ങോട്ട് ഉയർത്തിക്കൊണ്ട് വന്നിട്ടുള്ളതും. അതുകൊണ്ട് തന്നെ അവർ ഇതിന് ഒരു പരിഹാരം കാണാതെ, അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാതെ അവർ പിന്നോട്ട് പോകില്ല എന്നാണ് പലരും കരുതുന്നത്. കാരണം പാകിസ്ഥാൻ സർക്കാർ ഈ സംഘടനയെ നിലക്ക് നിർത്താൻ വേണ്ടി അവരുമായി രമ്യതയിലെത്താൻ പോലും ഒരു സമയത്ത് ശ്രമിച്ചിരുന്നു. ഏതാണ്ട് 250 ഈ സംഘടനയുടെ പ്രവർത്തകരെ പാകിസ്ഥാൻ സർക്കാർ, പ്രവിശ്യ സർക്കാരുകൾ ജയിൽ വിമോചിതരാക്കിയിരുന്നു. പക്ഷേ അതുകൊണ്ടൊന്നും ഈ സംഘടനയെ മെരുക്കാൻ പാകിസ്ഥാനിലെ സർക്കാരിനോ ഇമ്രാൻഖാനോ ഇതുവരെ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ വരുന്ന ആളുകളിൽ ഇവരുടെ പ്രക്ഷോഭവും ഇവരുടെ കലാപവും പാകിസ്ഥാനിലെ നിരവധി ഗ്രാമങ്ങളിലേക്കും നഗരങ്ങളിലേക്കും വ്യാപിക്കാനുള്ള സാധ്യതയുണ്ട് എന്നാണ് പാകിസ്ഥാനിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അങ്ങനെ വളരെ അസ്ഥിരമായ ഒരു രാഷ്ട്രീയ കാലാവസ്ഥ TLP ഈ ഒരു പ്രക്ഷോഭത്തിൻ്റെ ഫലമായി പാകിസ്ഥാനിൽ ഉണ്ടായിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാരണം ഇതിലും ഒരു പക്ഷേ കുറച്ചുകൂടി ഗൗരവമായിട്ടുള്ളതാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഒരു കാലത്ത് പാകിസ്ഥാൻ പട്ടാളത്തിൻ്റെ കണ്ണിലുണ്ണിയായിരുന്നു ഇപ്പോൾ പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രിയായ ശ്രീ ഇമ്രാൻഖാൻ. പ്രശസ്ത ക്രിക്കറ്റ് താരമായിരുന്നു അദ്ദേഹം. രാഷ്ട്രീയത്തിലേക്ക് വന്നുവെങ്കിലും അദ്ദേഹം പാകിസ്ഥാൻ പൊളിറ്റിക്സിലെ, പാകിസ്ഥാൻ രാഷ്ട്രീയത്തിലെ, ദേശീയ രാഷ്ട്രീയത്തിലെ ഒരു പ്രധാനപ്പെട്ട കണ്ണിയായിട്ടൊന്നും ആരും കരുതിയിരുന്നില്ല. ഒരു പക്ഷേ അദ്ദേഹത്തിന് ജനങ്ങൾക്കിടയിലുള്ള അഴിമതിരഹിത ഇമേജും പാകിസ്ഥാൻ പട്ടാളത്തിൻ്റെ പിന്തുണയുമാണ് അദ്ദേഹത്തിന് ഈ സ്ഥാനത്ത് എത്താൻ സാധിച്ചതിൻ്റെ പ്രധാന കാരണങ്ങളിൽ ഒന്ന്. അപ്പോൾ പക്ഷേ അതിനുശേഷം ഇക്കഴിഞ്ഞ കുറേ വർഷങ്ങളായി പാകിസ്ഥാൻ പട്ടാളവുമായി അദ്ദേഹത്തിൻ്റെ ബന്ധത്തിൽ വലിയ ഇടിവ് വന്നിട്ടുണ്ട്. പക്ഷേ അതിപ്പോൾ ഒരു ഏറ്റുമുട്ടലിലേക്ക് ഏതാണ്ട് എത്തിയിരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതിലെ ഏറ്റവും അവസാനത്തെ കാരണമായി പറയുന്നത് ISIയുടെ, പാകിസ്ഥാൻ രഹസ്യാന്വേഷണ സംഘടനയായ ISIയുടെ തലവനെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ടതാണ്. പാകിസ്ഥാൻ്റെ പട്ടാളത്തിൻ്റെ ആവശ്യമനുസരിച്ച് പാകിസ്ഥാൻ പട്ടാളം ആവശ്യപ്പെട്ടത് പഞ്ചാബ് റെജിമെൻറ്റിലെ ലെഫ്റ്റനൻറ്റ് ജനറൽ നദീം അഞ്ചും എന്ന് പറയുന്ന ജനറലിനെ ISIയുടെ തലവനാക്കണമെന്നായിരുന്നു. എന്നാൽ അതിന്, ആ ഒരു ആവശ്യത്തിന് വലിയ പിന്തുണയൊന്നും ഇമ്രാൻഖാൻ്റെ ഭാഗത്തു നിന്ന് ആദ്യം ലഭിച്ചില്ല എന്നുള്ളതാണ് സത്യം. പക്ഷേ അതിനുശേഷം പാകിസ്ഥാൻ പട്ടാളം അവരുടെ നിലപാട് കർക്കശമാക്കുകയും തൻ്റെ നില തന്നെ പരിഗണനയിലാകുകയും ചെയ്യും എന്ന് കണ്ടുകൊണ്ട് അവസാനം ഈ നദീം അഞ്ചുമിനെ പാകിസ്ഥാൻ രഹസ്യാന്വേഷണ സംഘടനയായ ISIയുടെ തലവനായി നിയമിക്കാൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ നിർബന്ധിതനാകുകയായിരുന്നു. അദ്ദേഹത്തിന് വളരെ പ്രിയപ്പെട്ട, അദ്ദേഹത്തിന് അടുപ്പമുള്ള ഫെയ്സ് അഹമ്മദ് എന്ന് പറയുന്ന ISI ചീഫിനെ മാറ്റിക്കൊണ്ടാണ് ഈ അഞ്ചുമിനെ, നദീം അഞ്ചുമെന്ന പഞ്ചാബ് റെജിമെൻറ്റിലെ ഓഫീസറെ, പട്ടാള ഓഫീസറെ ISIയുടെ തലവനായി അദ്ദേഹം നിയമിച്ചത്, ഇമ്രാൻഖാൻ നിയമിച്ചത്. പാകിസ്ഥാൻ്റെ പട്ടാള മേധാവിയായ ഖമർ ജാവേദ് ബാജ്വായുമായിട്ടുള്ള ഇമ്രാൻഖാൻ്റെ ബന്ധത്തിന് പഴയ ഊഷ്മളത ഇനി ഒരിക്കലും കൈവരിക്കാൻ സാധിക്കില്ല എന്ന് തന്നെയാണ്
പാകിസ്ഥാനിലെ രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നത്. ഇത് ഇമ്രാൻഖാനെ സംബന്ധിച്ചിടത്തോളം വലിയ അപകടമാണ്. പാകിസ്ഥാൻ്റെ ചരിത്രം തന്നെ അങ്ങനെയാണ്. ഇന്ത്യക്കൊപ്പം സ്വാതന്ത്ര്യം ലഭിച്ച പാകിസ്ഥാൻ ഏതാണ്ട് പകുതിയോളം സമയം പട്ടാള ഭരണത്തിൻ്റെ കീഴിലായിരുന്നു എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ജനറൽ സിയാഉൽ ഹഖിനെയും അതേപോലെ ഏറ്റവും അവസാനം പർവേസ് മുഷാറഫിനെയും ഒക്കെ നമ്മൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ട്. അതിനു മുമ്പും പട്ടാള മേധാവികൾ പാകിസ്ഥാൻ ഭരിച്ചിട്ടുണ്ട്. ജനറൽ സിയാഉൽ ഹഖും ഭുട്ടോയുമായി ആദ്യകാലത്ത് നല്ല അടുപ്പമായിരുന്നു. പക്ഷേ ഭുട്ടോ പല പ്രാവശ്യം ജനറൽ സിയാഉൽ ഹഖിനെ പരസ്യമായി തന്നെ അപമാനിക്കുന്ന രീതിയിൽ സംസാരിച്ചുവെന്നും അതിൻ്റെ പ്രതികാരമായിട്ടാണ് ഭുട്ടോയെ മാറ്റി ജനറൽ സിയാഉൽ ഹഖ് പാകിസ്ഥാൻ്റെ ഭരണം ഏറ്റെടുത്തതെന്നും നമുക്ക് ചരിത്രം തന്നെ പറഞ്ഞു തരുന്നു. അവസാനം ഭുട്ടോയ്ക്ക് എന്താണ് സുൾഫിക്കർ അലി ഭുട്ടോ എന്ന പാകിസ്ഥാനിലെ ഏറ്റവും പോപ്പുലറായ പ്രധാനമന്ത്രിക്ക് എന്ത് സംഭവിച്ചു എന്ന് ചരിത്രം നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അദ്ദേഹത്തെ തൂക്കിക്കൊല്ലുകയായിരുന്നു ജയിലിലിട്ട് പീഡിപ്പിച്ച ശേഷം. ഇതുതന്നെ പിന്നീട് നവാസ് ഷെറീഫിൻ്റെ കാര്യത്തിലും ഉണ്ടായി. നവാസ് ഷെറീഫിൻ്റെ പട്ടാള നേതൃത്വവുമായുള്ള ബന്ധം തുടക്കത്തിൽ നല്ലതായിരുന്നെങ്കിലും അദ്ദേഹത്തിന് ആ ബന്ധം അവസാനിപ്പിക്കേണ്ടി വന്ന ചില സന്ദർഭങ്ങളുണ്ടായി. കാരണം ഒരു പ്രധാനമന്ത്രിക്കും ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു പ്രധാനമന്ത്രിക്കും ജനാധിപത്യപരമായ അവകാശങ്ങൾ ഉപയോഗിക്കാനുള്ള ഒരു സാഹചര്യം പാകിസ്ഥാനിലില്ല, ഇപ്പോഴുമില്ല. കാരണം പട്ടാളമാണ് അവിടെ എല്ലാം നിയന്ത്രിക്കുന്നത്. അപ്പോൾ പട്ടാളത്തിൻ്റെ റബ്ബർ സ്റ്റാമ്പ് അല്ല എന്ന് കണ്ടുകഴിഞ്ഞാൽ അടുത്ത നിമിഷം തന്നെ അവരെ എടുത്ത് ദൂരെ കളയുകയും അവരെ ജയിലിലാക്കുകയും അല്ലെങ്കിൽ അവരെ വിദേശവാസത്തിന് വിടുകയും ഒക്കെ ചെയ്യുകയാണ് പാകിസ്ഥാനിലെ പതിവ്. അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രി ഇമ്രാൻഖാനെ സംബന്ധിച്ചിടത്തോളവും അത്തരം ഒരു ദുരന്തമാണോ അദ്ദേഹത്തെ കാത്തിരിക്കുന്നത് എന്ന ചോദ്യമാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകരും മാധ്യമങ്ങളുമൊക്കെ ഉന്നയിക്കുന്നത്. ഇനി പാകിസ്ഥാനിലൊരു പട്ടാള ഭരണം വന്നാൽ അത് ഭാരതത്തെ എങ്ങനെ ബാധിക്കും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട മറ്റൊരു വിഷയം. തീർച്ചയായിട്ടും ഭാരതത്തിനെ സംബന്ധിച്ചിടത്തോളം അതൊട്ടും നല്ല കാര്യമല്ല. പാകിസ്ഥാനിൽ ഇപ്പോൾ ജനാധിപത്യ ഭരണമാണെന്ന് അർത്ഥമില്ല. ഇനി ജനാധിപത്യ ഭരണമാണെങ്കിൽ തന്നെ അത് ഭാരതത്തിന് ഗുണകരവുമല്ല, അതെല്ലാവർക്കും അറിയാം. കാരണം ഇന്ത്യ വിരുദ്ധ വികാരമാണ് പാകിസ്ഥാനെ ഒരുമിപ്പിച്ച് നിർത്തുന്ന ഏക വികാരം. ഇസ്ലാം പോലും അല്ല. യഥാർത്ഥത്തിൽ ഇസ്ലാമിക രാഷ്ട്രമായാണ് പാകിസ്ഥാൻ മുന്നോട്ട് വന്നതെങ്കിലും പക്ഷേ ഇപ്പോൾ പാകിസ്ഥാനെ ഒരുമിപ്പിച്ച് നിർത്തുന്ന വികാരം, ഒന്ന് പാകിസ്ഥാൻ പട്ടാളത്തിലുള്ള അഭിമാനവും രണ്ട് ഇന്ത്യ വിരുദ്ധ വികാരവുമാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യ വിരുദ്ധമായ പാകിസ്ഥാൻ പട്ടാളം പാകിസ്ഥാൻ്റെ ഭരണാധികാരം ഏറ്റെടുത്തു കഴിഞ്ഞാൽ ഇന്ത്യക്കെതിരെ ശക്തമായ നീക്കങ്ങൾ, ഇപ്പോൾ നടക്കുന്ന നയതന്ത്രത്തിൻ്റെ യാതൊരു മറയുമില്ലാതെ തന്നെ ഇന്ത്യക്കെതിരെ ശക്തമായ നീക്കങ്ങൾ പാകിസ്ഥാൻ നടത്തുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം പ്രതിരോധിക്കാനുള്ള കഴിവുണ്ട്. പക്ഷേ ഇപ്പോൾ അഫ്ഗാനിസ്ഥാൻ പോലെ, ചൈന പോലെ രണ്ട് ഭീഷണികൾ കൂടി ഇന്ത്യക്ക് അഡീഷണലായി കൂടുതലായി നേരിടാനുണ്ട്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും വലിയ ജാഗ്രത നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇനിയുള്ള ദിവസങ്ങളിൽ അതിർത്തിയിൽ ആവശ്യമാണ്. നമസ്കാരം.